2016 പുറത്തിറങ്ങിയ മിനി സീരീസ് ലവ് ഫോർ എ തൗസൻഡ് മോറിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കഥയുടെ അവസാന ഭാഗമാണിത്. മുൻഭാഗം കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ എപ്പിസോഡിന് അവസാനം മീജു അമരത്വമുള്ളവളാണ് എന്ന കാര്യം ജെയ്സൺ മനസ്സിലാക്കുന്നതും ജെയ്സണും അത്തരത്തിൽ അമരത്വമുള്ള വ്യക്തിയാണ് എന്ന് മീജുയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. മീജു അത്ഭുതത്തോടെ ജെയ്സനെ നോക്കി നിൽക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ജെയ്സനും മീജുയും ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. നിനക്ക് എങ്ങനെ ഈ പവർ കൈവന്നത് എന്ന തരത്തിൽ മീജു ചോദിച്ചു. അതൊരു ദിവസം ഞാൻ ഉറക്കം എഴുന്നേറ്റപ്പോ അപ്പത്തൊട്ട ഇതുപോലെ മുറിവൊക്കെ ഉണ്ടായ അപ്രത്യക്ഷമാവാൻ തുടങ്ങിയത്. അന്നു മുതൽ ഞാൻ അമരത്വമുള്ളവനായി മാറി. പക്ഷേ അതിനു മുമ്പുള്ള ഒരു കാര്യവും എന്റെ ഓർമ്മയിലില്ല. പലവട്ടം ഞാൻ ഓർക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും കിട്ടിയതുമില്ല. ഞാൻ എത്ര കൊല്ലമായി ജീവിക്കുന്നു, എങ്ങനെ ഈ പവർ വന്നത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നേയില്ല. മീജു, ആ സമയം നീ നന്നായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്, എന്തെങ്കിലും ഓർമ്മ വരും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ഒരുപാട് ചിന്തിച്ചതാ. പിന്നെ ഇപ്പൊ അതൊക്കെ വിട്ടു. ഞാനിപ്പോ ഹാപ്പി ആയിട്ടാണല്ലോ ജീവിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വിധിയാൽ കൂട്ടിക്കെട്ടപ്പെട്ടവരാണെന്ന്? നിനക്കിപ്പോഴും തമാശയാണോ എന്ന് ചോദിച്ച് മീജു അവന് ചെറുതായിട്ടൊന്ന് തല്ലി. ജെയ്സൺ മീജോയെ ആത്മാർത്ഥമായിട്ടായിരുന്നു പ്രണയിച്ചുകൊണ്ടിരുന്നത്. വർഷങ്ങളായി നീ തനിച്ച് ജീവിക്കുകയല്ലേ, നിന്റെ ദുഃഖമൊക്കെ എനിക്ക് മനസ്സിലാകും. പക്ഷെ ഇപ്പൊ ഞാൻ നിന്റെ അടുത്ത് വന്നില്ലേ, നമുക്കൊന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാമല്ലോ, വാ നമുക്ക് ചുംബിക്കാം എന്ന് പറഞ്ഞ് ജെയ്സൺ അവളെ ഒരു ചുംബനത്തിന് ക്ഷണിച്ചു. മീജോയും ചെറുപുഞ്ചിരിയോടെ അവന്റെ മുഖത്തടിച്ചു. ജെയ്സൺ അതോടെ പൊട്ടിച്ചിരിക്കാനും തുടങ്ങി. മീജു ആകട്ടെ, എന്തായാലും എന്നെപ്പോലെ ഒരുത്തൻ കൂടി ഉണ്ടല്ലോ, അതെനിക്ക് ആശ്വാസം നൽകുന്നുണ്ട് എന്ന് ജെയ്സനോടായി പറഞ്ഞു. ശേഷം സന്തോഷത്തോടെ അവനോട് സംസാരിച്ചിരിക്കാൻ തുടങ്ങി. ഈ സമയം മാവഴി ജൂൻവുവും ജൂൻവുവിനെ പ്രണയിക്കുന്ന പെൺകുട്ടിയും നടന്നു വരുന്നുണ്ടായിരുന്നു. അവർ സന്തോഷത്തോടെ ചിരിച്ചു സംസാരിച്ചിരിക്കുന്നത് അവർ കണ്ടു. മീജു ഇങ്ങനെ ചിരിച്ചൊന്നും ഇരിക്കാറില്ലല്ലോ എന്ന് ആ സമയം ജൂൻവു പറയുകയും ചെയ്തു. അന്ന് വൈകിട്ട് മീജു മട്ടുപ്പാവിൽ തനിച്ചിരിക്കുമ്പോൾ ജൂൻവു അങ്ങോട്ടേക്ക് ചെന്നു. ഇന്ന് പച്ചയായിട്ടാണല്ലോ ഇരിക്കുന്നതല്ലേ, കുടിച്ച് ബോധം കിട്ടിട്ടൊന്നുമില്ലല്ലോ. അവൻ തമാശയോടെ ചോദിച്ചതും അതിനാരു കുടിച്ചു, ഞാൻ കുടിക്കാറില്ലല്ലോ എന്നൊരു തരത്തിൽ ഒന്നും നടന്നിട്ടില്ലാത്ത പോലെ നാണക്കേട് മറയ്ക്കുവാൻ മീജു ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ എന്ന് പറഞ്ഞ് ജൂൻവു ചിരിച്ചു. എന്തായാലും ഇന്ന് എനിക്ക് കമ്പനിത എന്ന് പറഞ്ഞ് അവരൊന്നിച്ച് സംസാരിച്ച് ചിരിച്ച് കുടിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി. ആ സമയം തന്റെ ലൈഫിലുണ്ടായ സംഭവങ്ങളെ പറ്റി ജൂൻവു മീജോയോട് പറഞ്ഞു. കുട്ടിക്കാലത്ത് ജൂൻവുവും കുടുംബവും ബസ്സിൽ എങ്ങോട്ടേക്കോ യാത്ര ചെയ്യുകയായിരുന്നു. അന്ന് ബസ്സിൽ അവന്റെ അടുത്തായി ഒരു സ്ത്രീ ഇരുന്നിരുന്നു. മീജോയെ പോലുള്ള ഒരു സ്ത്രീയായിരുന്നു അത്. യാഥാർത്ഥ്യത്തിൽ അത് മീജു തന്നെയാണെന്ന് അവൻ അറിയില്ലല്ലോ. ജൂൻവു പറച്ചിൽ തുടർന്നു. ഞങ്ങൾ യാത്ര ചെയ്ത ആ ബസ് അപകടത്തിൽപ്പെട്ടു. എന്റെ അച്ഛനും അമ്മയും മരിച്ചു. എന്നെ അന്ന് രക്ഷപ്പെടുത്തിയതും ആശുപത്രിയിൽ എത്തിച്ചതും ആശ്വസിപ്പിച്ച് സംസാരിച്ചതും ഒക്കെയും ആ സ്ത്രീയായിരുന്നു. പക്ഷെ പിന്നീട് പെട്ടെന്ന് ആ സ്ത്രീയെ കാണാതായി. എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ആ സ്ത്രീയെ പറ്റി ഞാനെന്ന് ചോദിച്ചെങ്കിലും നീ ഷോക്കിലാണോ, അങ്ങനെ ആരുമില്ലല്ലോ എന്നൊക്കെ എല്ലാവരും പറയുകയായിരുന്നു ചെയ്തത്. ആരും എന്നെ വിശ്വസിച്ചില്ല. ഒരുപക്ഷെ എന്റെ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ ഞാനെന്ന് പറഞ്ഞതത്രയും വിശ്വസിച്ചേനെ. ഞാൻ ശരിക്കും അവരെ കണ്ടതാണ്, അവരെന്നോട് സംസാരിച്ചതുമാ. അങ്ങനെ സംസാരിക്കാൻ ആരുമില്ലെന്ന് തോന്നിയ ഞാൻ പോയി എന്റെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞു മീജു ജൂൻവുവിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് ഒരു മരത്തിനടുത്തേക്ക് പോയി. വളരെയധികം പ്രായം ചെന്ന ഒരു മരമായിരുന്നു അത്. 400+ വർഷം ആയുസ്സുള്ള മരമായത് എന്ന് മീജു ജൂൻവുവിനോട് പറഞ്ഞു. ഈ മരത്തിനെ കെട്ടിപ്പിടിച്ച് നമ്മുടെ ഉള്ളിലുള്ള അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്കൊരു ആശ്വാസം കിട്ടും എന്നും അവൾ കൂട്ടിച്ചേർത്തു. അവനും കണ്ണുകൾ അടച്ച ആ മരത്തെ തൊട്ടു. ജൂൻവുവിന് എന്തെന്നില്ലാത്തൊരു ആശ്വാസവും തോന്നി. പിന്നാലെ അവർ നിൽക്കുമ്പോൾ നമുക്ക് നുണയന്മാരുടെ ഗെയിം കളിച്ചാലോ എന്നവൾ അവനോട് ചോദിച്ചു. അതെന്താണെന്നായിരുന്നു അവന്റെ മറുചോദ്യം. ഉടൻ മീജു പറഞ്ഞു, ഞാനൊരു മരമാണെന്ന് സങ്കല്പിക്കുക, എന്നിട്ട് നിന്റെ ഉള്ളിലുള്ളതെന്തും എന്നോട് പറഞ്ഞാ മതി. ഗെയിമിന് അവൻ സമ്മതിച്ചതും ആദ്യം അവൾ തന്നെ പറഞ്ഞു തുടങ്ങി. ഒരുപാട് വർഷങ്ങളായി ഞാൻ ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് മരണമില്ല, രോഗങ്ങളും വരില്ല. മുറിവുണ്ടായാൽ അത് തനിയെ സുഖപ്പെടും. നീ തള്ളി മറിക്കുവാണല്ലോ. അത് കേട്ടതും ജൂൻവു അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, ഇനി നീ പറ എന്നായി മീജു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്നായിരുന്നു അവൻ പറഞ്ഞത്. ഗെയിമിന്റെ ഭാഗമായി അവൻ വെറുതെ പറഞ്ഞതാണ് എന്ന് ചിന്തിച്ച് മീജോയും പുഞ്ചിരിച്ചു. നീ ഈ ഗെയിമിൽ അടിപൊളിയാണല്ലോ എന്നായിരുന്നു ചിരിയോടെ അവൾ പറഞ്ഞത്. അവരന്ന് ഒരുപാട് നേരം അങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. മീജോയുമായുള്ള അടുപ്പം ജൂൻവുവിലും മാറ്റങ്ങൾ വരുത്താൻ ആരംഭിച്ചിരുന്നു. ഒറ്റപ്പെട്ട് ആരോടും അധികം സംസാരിക്കാതെ കഴിഞ്ഞിരുന്ന അവൻ കൂട്ടുകാരുമായി ഇടപഴകാനും അവരോട് ഒന്നിച്ചു ഭക്ഷണം കഴിക്കാനും അവരോട് ഒരുപാട് സംസാരിക്കാനും ഒക്കെ തുടങ്ങി. കൂട്ടുകാർക്കും അതിലൊക്കെ അതിശയം തോന്നിയിരുന്നു. മാത്രമല്ല മുകളിൽ അവരിപ്പോൾ സോങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ താഴെയുള്ള മീജു പരിഭവം പറയാറുമില്ല. അവൾ ആ സോങ്ങുകൾ ആസ്വദിച്ചു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം അങ്ങോട്ടേക്ക് ജെയ്സൺ കടന്നു വന്നു. നമുക്കിന്ന് നല്ല ഭക്ഷണം കഴിക്കാൻ പോകാം എന്ന് പറഞ്ഞ് അവൻ
ദൈവം ക്ഷണിച്ചു. മേജോയും അവന്റെ കൂടെ പോയി. പക്ഷെ മേജോയെ അവൻ കൂട്ടിക്കൊണ്ടു പോയത് രക്തദാന ക്യാമ്പിലേക്കായിരുന്നു. ഭക്ഷണം കഴിക്കാൻ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ ഫ്രീയായി ഭക്ഷണം കിട്ടും എന്നായിരുന്നു അവന്റെ മറുപടി. ഭക്ഷണം കഴിക്കാൻ ബ്ലഡ് ഒക്കെ ഡൊണേറ്റ് ചെയ്യണോ എന്ന് മേജോ ചോദിച്ചതും, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബ്ലഡ് ഉണ്ടല്ലോ, അത് ഡൊണേറ്റ് ചെയ്ത നല്ലതല്ലേ, നമ്മളാണേ വർഷങ്ങളോളം ജീവിച്ചുകൊണ്ടേയിരിക്കും, നമുക്കാണേ പെട്ടെന്ന് പുറത്തേക്കെടുക്കുന്ന ബ്ലഡ് അതേപോലെ ഉണ്ടാവുകയും ചെയ്യും, ജനങ്ങളെ ഹെൽപ്പ് ചെയ്യാലോ. ഓ ശരിയാണല്ലോ, ഞാനെന്താ ഇതിനെപ്പറ്റി ഇത്ര നാളായി ചിന്തിക്കാതിരുന്നത്, ഭക്ഷണത്തിനു വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടു എന്ന് ആ നിമിഷം മേജോ ചിന്തിച്ചു. അതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സുകൾ, രസകരമായ കാര്യങ്ങൾ ജേസൺ മേജോയ്ക്ക് പറഞ്ഞുകൊടുത്തുകൊണ്ടിരുന്നു. പിന്നാലെ നമുക്കൊരു തമാശ കളിക്കാൻ പോയാലോ, ബങ്കി ജമ്പിങ്ങിന്റെ അവിടെ പോയി സേഫ്റ്റി ഒന്നും ധരിക്കാതെ എടുത്ത് ചാടിയാലോ, ജേസൺ ഒക്കെയും തമാശയായിരുന്നു, നീ തന്നെ തന്നെ പോയാ മതി എന്ന് പറഞ്ഞ് മേജോ ഒഴിഞ്ഞു മാറി. അടുത്തൊരു ദിവസം മേജോ പുറത്തുപോയി വരുമ്പോൾ അവളുടെ വളർത്താമ ബേക്കിനെ കാണുന്നുണ്ടായിരുന്നില്ല. അവൾ ആകെ സങ്കടത്തിലായി. ജൂൻവുവിന്റെ അടുത്തു ചെന്നും തന്റെ വളർത്താമയെ കണ്ടോ എന്നും അവൾ തിരക്കി. അവരും കണ്ടിരുന്നില്ല. അതോടെ അവരിരുവരും ഒന്നിച്ച് ബേക്കിനെ തിരയാൻ തുടങ്ങി. രാത്രി വൈകിയിരുന്നു. രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിഞ്ഞ് തിരച്ചിൽ നടത്തിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ ഒരിടത്തു നിന്നും ബേക്കിനെ ജൂൻവുവിന് കണ്ടുകിട്ടി. പക്ഷേ ജൂൻവുവിന് ആമയെ ഭയമാണല്ലോ. എന്നിരുന്നാലും മീജോക്കു വേണ്ടി ഭയം ഉള്ളിലൊതുക്കി അവൻ കൈനീട്ടി ബേക്കിനെ എടുത്തു. സുരക്ഷിതമായി അവനുമായി വീട്ടിലേക്ക് മടങ്ങിയെത്തി. മീജോയെ വിളിച്ച് ബേക്കിനെ കൈമാറി. മീജോ അത്രമേൽ സന്തോഷിച്ചിരുന്നു. അപ്പോഴായിരുന്നു ജൂൻവുവിന്റെ വസ്ത്രം മുഴുവൻ ബേക്കിനെ തിരഞ്ഞഴുക്കു പറ്റിയിരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. ജൂൻവു പോകാൻ തുടങ്ങിയതും അവൾ പിന്നാലെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവനോട് നന്ദി പറഞ്ഞു. ശേഷം അവരിരുവരും സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കുമ്പോൾ ചെറുപ്പത്തിലുണ്ടായ ആക്സിഡന്റിന്റെ കാര്യവും എന്നെ സഹായിച്ച ഒരു ലേഡിയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാനത് ആരോട് പറഞ്ഞാലും ആരും എന്നെ വിശ്വസിക്കാറുണ്ടായിരുന്നില്ല, പക്ഷെ നീ എന്നെ വിശ്വസിച്ചു, അതിനൊരുപാട് നന്ദി. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ലേയേഴ്സ് ഗെയിം കളിച്ചില്ലേ, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അപ്പോ ഞാൻ പറഞ്ഞില്ലേ, അത് ഒരു നുണയായിരുന്നില്ല, സത്യമായിട്ടും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ശേഷം അവൻ തന്റെ കഴുത്തിലെ ചെയിനൂരി. ചെയിനിൽ പണ്ട് അവൾ കൊടുത്ത മോതിരവും ലോക്കറ്റാക്കി തൂക്കിയിട്ടിരുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്കിത് സമ്മാനിക്കണം എന്നായിരുന്നു എനിക്ക്, ഇത് നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞ് അവനത് അവൾക്ക് സമ്മാനിക്കാൻ ശ്രമിച്ചു. ആ മോതിരം കണ്ടതും ജൂൻവു പറഞ്ഞ ബസ് ആക്സിഡന്റിൽ അവന്റെ കൂടെ ഉണ്ടായിരുന്നത് താനാണ് എന്ന് പെട്ടെന്ന് മീജോ ഓർമ്മ വന്നു. അത് കണ്ടതും പെട്ടെന്ന് അവളുടെ മുഖം മാറി. എനിക്ക് പോണം എന്ന് പറഞ്ഞ് അവൾ വേഗത്തിൽ അവിടെ നിന്ന് പോവാൻ തുടങ്ങി. ഇനി തന്നെ ഇഷ്ടപ്പെടാനിട്ടായിരിക്കുമോ എന്ന് ചിന്തിച്ച് ജൂൻവുവും വല്ലാതായി. മീജോ കഥ പറയുകയായിരുന്നല്ലോ. കഥ കേട്ട് എഴുതിക്കൊണ്ടിരുന്നവർ അത്രയുമായതും മീജോയോട് ചോദിച്ചു, എന്താ അങ്ങനെ പോയത്, അവനോട് നീ ഇഷ്ടമാണെന്നും പറഞ്ഞതല്ലേ, പിന്നെന്താ ഒഴിഞ്ഞു മാറുന്നത് എന്ന് തിരക്കി. എന്നെ കൊണ്ടതിന് സാധിക്കില്ല, ഞാനായിരുന്നു അന്ന് അവനെ രക്ഷപ്പെടുത്തിയത്. അതിനെന്താ, നിങ്ങൾ ഒന്നിക്കാൻ വിധിക്കപ്പെട്ടവരാണെങ്കിലോ, അതുകൊണ്ടാണ് നീ എന്നവനെ രക്ഷിച്ചതെങ്കിലോ. അത് അവൾ കാര്യം വ്യക്തമാക്കി. തങ്ങൾ ഒന്നിച്ചാൽ ആദ്യമൊക്കെ നന്നായിട്ടായിരിക്കും ഉണ്ടായിരിക്കുകയെന്നും, പക്ഷെ കാലം കഴിയും തോറും അവന് പ്രായമേറി വരും, ഞാൻ ഇങ്ങനെ തന്നെ തുടരും, ഒടുവിൽ അവൻ മരണപ്പെടും, അപ്പോഴും താൻ ഇങ്ങനെ തന്നെ ഉണ്ടാകും, അത് വലിയ വേദനയാണ്, അത് വീണ്ടും ഏറ്റുവാങ്ങുവാൻ തനിക്ക് സാധിക്കില്ല എന്ന് അവൾ പറഞ്ഞു. ശേഷം മീജോ തന്റെ ജീവിതകഥ തുടർന്ന് പറയാൻ തുടങ്ങി. അന്ന് ആ സംഭവത്തിന് ശേഷം മീജോ ജൂൻവുവിനെ അവോയ്ഡ് ചെയ്യാൻ ആരംഭിച്ചിരുന്നു. പക്ഷെ അവൻ അവളുടെ പിന്നാലെ തന്നെ ചെന്നു. ഒരു ദിവസം അവൾ നേരിൽ കണ്ട് നമുക്ക് ഓരോയിടത്ത് പുറത്തു പോയാലോ എന്ന തരത്തിൽ ചോദിക്കാനും തുടങ്ങി. ഒടുവിൽ അവനെ പറഞ്ഞയക്കാൻ വഴികളില്ലാതെ ഞാൻ നിന്നോട് നന്നായിട്ട് ഇടപഴകിയതൊക്കെ എങ്ങനെയെങ്കിലും നിന്നെ ആ അപ്സ്റ്റെയറിന്ന് ആ റൂമൊഴിഞ്ഞ് പോവാൻ വേണ്ടി എന്തെങ്കിലും വഴി കണ്ടെത്താനാ, അല്ലാതെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല എന്ന് അവൾ പറഞ്ഞു. പക്ഷേ ജൂൻവു പുഞ്ചിരിക്കുകയായിരുന്നു ചെയ്തത്. അവൾക്കായി താൻ പഴയ മരത്തിന്റെ ചൂട്ടിൽ കാത്തു നിൽക്കുമെന്നും അവളോട് വരാനും പറഞ്ഞ് അവൻ പോയി. ജൂൻവുവും അവിടെ പോയി കാത്തു നിൽക്കാൻ ആരംഭിച്ചു. പക്ഷേ അങ്ങോട്ടേക്ക് വന്നത് മീജോ ആയിരുന്നില്ല, അവനെ പ്രണയിക്കുന്ന ആ പെൺകുട്ടിയായിരുന്നു. നീ എന്താ ഇങ്ങോട്ടേക്ക് വന്നേ എന്നവൻ ചോദിച്ചപ്പോൾ മീജോയെ എന്നെ പറഞ്ഞുവിട്ടത് എന്നവൾ അവനോട് പറഞ്ഞു. മീജോ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിരിക്കെ അങ്ങോട്ടേക്ക് ജേസൺ വന്നു. ജേസനെ കണ്ടതും മീജോക്കും ഒരു സന്തോഷം തോന്നി. അവനൊപ്പം അവൾ ചുറ്റിക്കറങ്ങാൻ പോയി. സംസാരിച്ചു നടക്കുമ്പോൾ ജേസനോട് അവന്റെ പഴയ കാലം അവൻ ഓർത്തെടുക്കണമെന്നും എങ്ങനെ അവൻ അമരത്വമുള്ളവനായെന്ന് അറിയണം എന്നുമില്ലേ എന്ന് ചോദിച്ചു. എന്തിനാതറിയുന്നേ, എന്റെ പോളിസി ഇന്നൽ ജീവിക്കുക എന്നതാണ് എന്നായിരുന്നു അവന്റെ മറുപടി. എനിക്കും നിന്നെപ്പോലെ പഴയ കാര്യങ്ങളൊക്കെ മറന്നു കളയാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നവൾ ആ സമയം പറഞ്ഞു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജൂൻവുവും അവന്റെ കൂട്ടുകാരും വരുന്നത്. മീജോയെയും ജേസനെയും ഒന്നിച്ചു കണ്ട് അവർ അവരോട് സംസാരിച്ചു നിൽക്കാൻ തുടങ്ങി. ജേസൻ
ജേസനും ജോൻവോവും ആ പെൺകുട്ടിയും പെൺകുട്ടിയുടെ കൂട്ടുകാരനും നിങ്ങൾ തമ്മിൽ ലവ് ട്രയാങ്കിളല്ലേ എന്ന് തമാശയോടെ തിരക്കി. അത് ഇഷ്ടപ്പെടാതെ ജോൻവോ അവിടെ നിന്ന് നടന്നുപോയി. ജേസനും മീജോയും സംസാരിച്ചു നിൽക്കുന്നതും അവൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അത് കണ്ടതും അവന്റെ പിന്നാലെ അവനെ പ്രണയിക്കുന്ന പെൺകുട്ടിയും ചെന്നു. മീജോയും എന്തുകൊണ്ടോ ജേസനോട് യാത്ര പറഞ്ഞ് പോയിരുന്നു. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടല്ലോ എന്ന മട്ടിൽ ജേസൻ നോക്കി നിന്നു. മുമ്പോട്ട് നടന്നുപോയ ജോൻവുവിന് പിന്നാലെ ഓടിയെത്തിയ അവനെ പ്രണയിക്കുന്ന കൂട്ടുകാരി അവനടുക്കൽ, നീ മീജോയെ പ്രണയിക്കുന്നുണ്ടോ എന്ന് ദുഃഖത്തോടെ ചോദിച്ചു. ഞാനെന്തിന് നിന്നോട് മറുപടി പറയണം എന്നായിരുന്നു അവൻ തിരികെ ചോദിച്ചത്. പിന്നാലെ ആ പെൺകുട്ടി തന്റെ ഫീലിംഗ്സ് അവനോട് തുറന്നു പറഞ്ഞു. നിന്റെ പുറകെ കഴിഞ്ഞ 3 കൊല്ലമായി ഞാനുണ്ട്. മീജോയെ നീ കഴിഞ്ഞ 1 മാസമായിട്ടല്ലേ കാണുന്നത്. അവളേക്കാൾ മികച്ച രീതിയിൽ എന്ത് ചെയ്യാനും എനിക്ക് സാധിക്കും. എന്നിട്ടും എന്തുകൊണ്ട് നീ എന്നെ തിരഞ്ഞെടുക്കുന്നില്ല? അവൾ ദുഃഖത്തോടെ ചോദിച്ചുകൊണ്ടിരുന്നു. മീജോയും മറന്നു നിന്നത് കാണുന്നുണ്ടായിരുന്നു. അവൾക്കും സങ്കടം തോന്നി. അടുത്ത ദിവസം മീജോയും ആ പെൺകുട്ടിയും സംസാരിച്ചു. അവനിഷ്ടം മീജോയെയാണെന്നും തന്നെ കൊണ്ട് ഒന്നിനും സാധിച്ചില്ല എന്നും അവൾ ദുഃഖത്തോടെ അവളോട് പറഞ്ഞു. ഒരാളുടെ മനസ്സ് മനസ്സിലാക്കി പെരുമാറാൻ എനിക്ക് സാധിക്കില്ലല്ലോ, നിനക്ക് അതിനെ സാധിക്കും. അതുകൊണ്ടായിരിക്കും അവന് നിന്നെ ഇഷ്ടപ്പെട്ടത് എന്നും അവൾ ദുഃഖത്തോടെ കൂട്ടിച്ചേർത്തു. മീജോക്കും അവളെയോർത്ത് സങ്കടം വരുന്നുണ്ടായിരുന്നു. മനഃപൂർവ്വം താനൊന്നും ചെയ്തിട്ടില്ലെന്നും ജോൻവുവിനെ സ്വീകരിക്കാനൊന്നും തനിക്കാവില്ലെന്നും അവിടം വിട്ടു തന്നെ പോകുന്നതിനെ പറ്റി താൻ ആലോചിക്കുകയാണെന്നും മീജോ അവളോട് പറഞ്ഞു. അവൾ നല്ല സുന്ദരിയായ പെൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുകയും ചെയ്തു. അന്ന് വൈകുന്നേരം മീജോ തനിച്ചിരിക്കുമ്പോൾ അവൾ കരികിലേക്ക് ജോൻവു ചെന്നു. അവൻ വരുന്നു കണ്ടതും മീജോ അവനെ അവഗണിച്ച് പോവാൻ തുടങ്ങിയിരുന്നു. പക്ഷേ അവളെ അവൻ തടഞ്ഞു നിർത്തി. എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നത്? എന്നെ ഇഷ്ടമല്ലെങ്കിൽ എന്റെ മുഖത്ത് നോക്കിയത് പറയാൻ പാടില്ലേ എന്നവൻ അവളോട് പറഞ്ഞു. ദേഷ്യത്തോടെ തിരിഞ്ഞവൾ, അതേടാ, എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്നവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. നിന്നോട് ഇത് തന്നെയല്ലേ ആദ്യം തൊട്ടേ പറയും പ്രവർത്തിക്കുകയും ചെയ്തോണ്ടിരിക്കുന്നേ? നിനക്കെന്താ മനസ്സിലാവില്ലേ? നീ നുണയാ പറയുന്നത് നിന്റെ കണ്ണുകളിൽ കാണാം. പക്ഷേ ഞാൻ പോകണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തി, എന്റെ യഥാർത്ഥ ഫീലിംഗ്സ് തിരിച്ചറിയാത്തൊരു വ്യക്തിക്കടുത്ത് ഇങ്ങനെ നിൽക്കാൻ എനിക്കും താല്പര്യമില്ല. ഞാൻ പോയി തന്നേക്കാം എന്ന് ദേഷ്യത്തിലും സങ്കടത്തിലും പറഞ്ഞ് അവനും അവിടെ നിന്ന് പോയി. പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ മീജോയും അവനെ പ്രണയിച്ചിരുന്നു. അവനെ നഷ്ടപ്പെടുത്താനും വയ്യായിരുന്നു. എങ്കിലും അമരത്വമുള്ള അവൾ അവന്റെ കൂടെ ജീവിച്ചാൽ താൻ തുടരുകയും അവൻ മരണപ്പെടുകയും ചെയ്യുമല്ലോ എന്ന ഭയമായിരുന്നു അവളെ പിൻവലിച്ചുകൊണ്ടിരുന്നത്. അവന്റെ ആൽബം സോങ് റെക്കോർഡിംഗ് പൂർത്തിയാക്കിയിരുന്നു. ആ കാസറ്റ് അവിടെ വെച്ചിട്ടായിരുന്നു ജോൻവു പോയത്. മീജോ ആ ഗാനം കേട്ടുകൊണ്ടേയിരുന്നു. ജോൻവുവിനെ അവൾ മിസ് ചെയ്യാനും തുടങ്ങിയിരുന്നു. ഒരു ദിവസം അവന്റെ പാട്ടും കേട്ട് റോട്ടിലൂടെ അവൾ നടന്നു പോകുമ്പോൾ ഒരു ക്രോസ് റോഡിൽ വെച്ച് അവർ കണ്ടുമുട്ടി. അവളെ കണ്ടതും അവൻ തിരിഞ്ഞ് നടന്നു പോവാൻ ആരംഭിച്ചു. അവനെ തടഞ്ഞു നിർത്താൻ അവൾ റോഡിലെ കൂടിയിറങ്ങിയതും വേഗത്തിൽ വന്ന വണ്ടിയിടിച്ച് അവൾ തെറിച്ചു വീണു. അത് കണ്ടതും ജോൻവു പരിഭ്രാന്തിയോടെ അവൾക്കരികിലെ കൂടിയെത്തി. പക്ഷേ വണ്ടിയിടിച്ച് പരിക്ക് പറ്റി താഴെ വീണ അവളുടെ മുറിവുകൾ തനിയെ മായാൻ തുടങ്ങിയിരുന്നു. വണ്ടിയിടിച്ച വ്യക്തിയും ആ കാഴ്ച കണ്ടു. ഞെട്ടിക്കുന്ന ആ കാഴ്ച ജോൻവുവും അതിശയിച്ചു പോയിരുന്നു. മീജോ കണ്ണു തുറന്നെങ്കിലും വണ്ടിയിടിച്ചിട്ടും ഒന്നും പറ്റിയില്ലെന്ന് അവർക്ക് തോന്നിയാൽ പ്രശ്നമാകുമല്ലോ എന്ന് കരുതി അവൾ കണ്ണുകൾ അടച്ചു. ജോൻവു തന്നെ അവളെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് വീട്ടിലെത്തിച്ചു. പോകുന്നതിന് മുമ്പ്, എന്താ ഞാൻ ഈ കണ്ടത്? എന്താ സംഭവിക്കുന്നത് എന്നവൻ അവളോട് തിരക്കി. മീജോ തന്റെ കയ്യിലുണ്ടായിരുന്ന അവന് കൊടുത്ത പേർ മോതിരത്തിലെ ഒരു മോതിരം അവനെ കാണിച്ചു. ചെറുപ്പത്തിൽ അവനെ രക്ഷപ്പെടുത്തിയ ആലേടി താനാണ് എന്നുള്ള സത്യം അവനോട് പറഞ്ഞു. തനിക്ക് വയസ്സാവില്ലെന്നും താൻ മരണപ്പെടുകയില്ലെന്നും അമരത്വമുള്ളവളാണെന്നും അവനോട് വ്യക്തമാക്കി. അതോടെ, അതുകൊണ്ടാണോ നീ എന്നെ തള്ളി മാറ്റാനും അകറ്റി നിർത്താനും ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നായി അവന്റെ മറുചോദ്യം. നീയും എന്നെ ഒരു മോൺസ്റ്ററെ പോലെ കാണുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു എന്നവൾ പറഞ്ഞു. പക്ഷേ അതൊന്നും ജോൻവുവിന് പ്രശ്നമേ ആയിരുന്നില്ല. പക്ഷേ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ മീജോ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇപ്പോ നിനക്കൊക്കെ വ്യക്തമായില്ലേ, ഇനി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാമോ എന്നൊടുവിൽ അവൾ അവനോട് ചോദിച്ചു. ഒന്നും മിണ്ടാതെ ജോൻവുവും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അവൻ പോയതിന് പിന്നാലെ അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നീട് പുറപ്പെട്ടു പോകുവാൻ മീജോ തീരുമാനിച്ചിരുന്നു. തന്റെ സാധനങ്ങൾ അവൾ പാക്ക് ചെയ്ത് ചിന്തിച്ചിരിക്കെ അങ്ങോട്ടേക്ക് ജേസൻ കടന്നു വന്നു. ജേസനോട് അവൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടം വിട്ടു പോവാൻ ഉദ്ദേശിക്കുന്നതും പറഞ്ഞപ്പോൾ, നീ പോകുവാണേൽ നിന്റെ കൂടെ ഞാനും വരാം, ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ എന്ന് ജേസൻ അവളോട് പറഞ്ഞു. ജേസൻ അവളെ ആശ്വസിപ്പിച്ചു. മീജോക്കും വലിയ സന്തോഷം അനുഭവപ്പെട്ടു. പിന്നീട് അവിടെ തുടരുന്ന സമയം മീജോയുടെ മനസ്സിലൂടെ ജോൻവുവിനൊപ്പം ചെലവഴിച്ച കാര്യങ്ങൾ ഓടി മറഞ്ഞുകൊണ്ടിരുന്നു.
ജോൻവുവിനായി അവൾ ഒരു കത്തെഴുതി. അടുത്ത ദിവസമായിരുന്നു ജോൻവുവിന്റെ മ്യൂസിക് ആൽബം പബ്ലിക്കിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു കൺസേർട്ടുമുണ്ട്. ജോൻവു അങ്ങോട്ടേക്ക് എത്തി. അവനെ പ്രണയിച്ചിരുന്ന ആ കൂട്ടുകാരിയും അവിടെ ഉണ്ടായിരുന്നു. അവളോട് അവൻ ക്ഷമ ചോദിച്ചു. അവൾ എഴുന്നേറ്റ് ജോൻവുവിന്റെ അടുത്തു ചെന്നു. നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിനക്ക് എന്താണ് ശരിയെന്ന് വ്യക്തമായി തോന്നുന്നത്, എന്താണ് വേണമെന്ന് തോന്നുന്നത് അത് പ്രവർത്തിക്കാൻ അവനോട് ആവശ്യപ്പെട്ടു. പണ്ടുള്ള പോലെ നമുക്ക് വീണ്ടും നല്ല സുഹൃത്തുക്കളായി തുടരാം എന്നും പറഞ്ഞു. അവളുടെ പക്കലായിരുന്നു മീജോയുടെ കത്തുണ്ടായിരുന്നത്. ആ കത്ത് അവൾ അവന് കൈമാറി. അത് പറഞ്ഞ് തിരികെ പോകുമ്പോൾ അവൾ വിതുമ്പുന്നുണ്ടായിരുന്നു. അവളുടെ ഉള്ളിൽ അപ്പോഴും അവനോട് സ്നേഹമുണ്ട്. ആ കത്ത് ജോൻവു വായിച്ചു. അവനെ കെയർ ചെയ്തുകൊണ്ട് അവനോട് നന്നായി വെള്ളം കുടിക്കണം, മഴ വരുന്നതിന്റെ സൂചനകൾ സൂചിപ്പിച്ച് മഴ വരുമ്പോൾ കുടിയെടുക്കണം, നനയരുത് എന്ന തരത്തിലൊക്കെ വളരെ സ്നേഹപൂർവ്വം എഴുതിയ ഒരു ലെറ്റർ ആയിരുന്നു അത്. ആ ലെറ്റർ വായിച്ചതും അവളും തന്നെ പ്രണയിക്കുന്നുണ്ട് എന്ന് ജോൻവുവിന് വ്യക്തമാകുന്നുണ്ടായിരുന്നു. പിന്നെ അവൻ അധികം ചിന്തിച്ചിരുന്നില്ല. അവിടെ നിന്നും എഴുന്നേറ്റ് അവളെ കാണുവാനോടി. ഇതേ സമയം പുറപ്പെട്ടു പോകുവാൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് മീജോ തയ്യാറായിരിക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് ജേസനും വന്നു ചേർന്നു. ജോൻവു ഓടിയെത്തുമ്പോൾ കണ്ടത് മീജോയും ജേസനും എങ്ങോട്ടേക്കോ പുറപ്പെട്ടു പോവാനെന്ന പോലെ നിൽക്കുന്നതായിരുന്നു. മീജുവിനടുത്തേക്ക് ഓടി വന്ന അവൻ അവളെ കെട്ടിപ്പിടിച്ച്, നീയൊരു മോൺസ്റ്റർ ഒന്നുമല്ലെന്ന് എനിക്കറിയാം, ഞാൻ അങ്ങനെ കരുതിയിട്ടുമില്ല, എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എന്നെ വിട്ട് നീ പോവരുത് എന്ന് പറഞ്ഞു. പക്ഷേ യാഥാർത്ഥ്യത്തിൽ അവളും പോവാൻ നിന്നതായിരുന്നില്ല. പുറപ്പെട്ടു പോകുവാൻ പാക്ക് ചെയ്ത് അവൾ നിന്നിരുന്നു. ജേസൺ അങ്ങോട്ടേക്ക് എത്തിയതുമാണ്. പക്ഷേ അപ്പോഴാണ് താൻ എത്രമേൽ ജോൻവുവിനെ പ്രണയിക്കുന്നുണ്ട് എന്നവൾ തിരിച്ചറിയുന്നത്. അത്രയും നാളുകളായിട്ടും മറ്റൊരാളോടും റിലേഷൻഷിപ്പിൽ ഏർപ്പെടാതെ താൻ ജീവിച്ചെന്നും തന്റെ ജീവിതം താൻ എൻജോയ് ചെയ്തിട്ടില്ലെന്നും ഇപ്പോൾ എല്ലാ പരിഭ്രമങ്ങളും മാറ്റിവെച്ച് ജോൻവുവിനെ സ്നേഹിക്കാൻ താൻ ആലോചിക്കുന്നു എന്നും അവൾ ജേസനോട് പറഞ്ഞിരുന്നു. ജേസനും അവളെ മനസ്സിലാവുമായിരുന്നു. എന്നിരുന്നാലും ജേസൺ പുറപ്പെടാൻ തയ്യാറായതുകൊണ്ട് അവിടെ നിന്ന് പോവാൻ തന്നെ തീരുമാനിച്ചു. ജേസനെ യാത്രയയക്കാനായിരുന്നു അവൾ എത്തിയിരുന്നത്. ജേസനിൽ നിന്നും ആ വിവരം ജോൻവു അറിഞ്ഞതും അവൻ വലിയ തോതിൽ സന്തോഷിച്ചു. താൻ പോകുന്നില്ലെന്ന് മീജോയും പറഞ്ഞതോടെ അവൻ അത്രമേൽ സന്തോഷം തോന്നി. എങ്കിൽ നമുക്കൊരിടം വരെ പോവാനുണ്ട് എന്ന് പറഞ്ഞ് ജോൻവു അവളുടെ കൈപിടിച്ച് അവിടെ നിന്ന് ഓടിപ്പോവാൻ തുടങ്ങി. ചിരിയോടെ ജേസൺ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ബ്രേക്കപ്പ് ആവുമ്പോ നീ എന്റെ അടുത്തേക്ക് പോരെ മീജോ, നിനക്കായി ഞാൻ കാത്തിരിക്കുന്നുണ്ടാകും. ചിരിയോടെ അവനത് പറഞ്ഞെങ്കിലും അവർ ഓടിപ്പോയി കഴിഞ്ഞതും അവന്റെ മുഖം ദുഃഖത്താൽ നിറഞ്ഞിരുന്നു. ജോൻവു മീജോയുമായി ഓടിച്ചെന്നത് കൺസേർട്ട് നടക്കുന്നിടത്തേക്കായിരുന്നു. അവന്റെ ഉടം എത്തിയതും അവൻ വേദിയിൽ കയറി അവൾക്കായി എഴുതിയവൻ കമ്പോസ് ചെയ്ത് ആ പാട്ടുപാടി. അത്രമേൽ മനോഹരമായ ഗാനം. ഏവരും ഇരുകയും നീട്ടിയ ഗാനം സ്വീകരിച്ചു. മീജോയും ജോൻവുവും ഒന്നിക്കുകയായിരുന്നു. ഇതേ സമയം മറ്റൊരിടത്ത് ജേസൺ മീജോയെ പറ്റി ചിന്തിച്ചുകൊണ്ടേയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് മീജോ മരണാസന്നിയായി കിടന്നപ്പോൾ അവൾ കമരത്തമുള്ള ഔഷധം കൊടുത്തത് ജേസനായിരുന്നു. അന്നു മുതലേ ജേസൺ അവളെ പ്രണയിക്കുന്നുണ്ട്. പക്ഷേ അവളോട് ഒന്നിക്കുവാൻ ഒരവസരം പോലും അവന് ലഭിച്ചിരുന്നില്ല. അവളെയോർത്ത് ജേസൺ പറഞ്ഞു, നിനക്കായി ഇനിയും ഞാൻ കാത്തിരുന്നു കൊണ്ടേയിരിക്കും. കഴിഞ്ഞ 1000 കൊല്ലം കാത്തിരുന്ന പോലെ ആ ദൃശ്യത്തോടെ മിനി സീരീസ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.